ഇലകളിൽ ചിത്രം വരച്ച് വിസ്മയം തീർക്കുന്ന ഒരു ആലപ്പുഴക്കാരനെയാണ് ഇന്ന് കർമാന്യൂസിലൂടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത്. ആലപ്പുഴക്കാരനായ ജോബിലാൽ ജീവിക്കാൻ വേണ്ടി കണ്ടെത്തിയ ജോലികൾ നിരവധിയാണ്. ജോബി കൈവയ്ക്കാത്ത മേഖലകൾ ഒന്നും തന്നെ ഇല്ല എന്ന് വേണം പറയാൻ. ഒരു മാന്ത്രികനായി തുടങ്ങിയ ജീവിതം ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഒരു തട്ടുകടക്കാരനിലാണ്. ലോക്ക്ഡൌൺ തുടങ്ങിയപ്പോൾ തട്ടുകട നടത്താൻ കഴിയാതെ വന്നു. ജീവിതം വഴിമുട്ടിയപ്പോഴാണ് എപ്പോഴോ താൻ പാതിവഴിയിൽ ഉപേക്ഷിച്ച ചിത്രരചന ജോബി പൊടിതട്ടിയെടുക്കുന്നത്. അതിലൂടെ ജോബി വിസ്മയിപ്പിച്ചവരിൽ മലയാളത്തിൻ്റെ പ്രിയ താരങ്ങളും ഉൾപ്പെടും. ജോബിയുടെ ചിത്രരചനയിൽ മോഹൻലാലും മഞ്ജു വാര്യരുമൊക്കെ പേരാലിൽ നിറഞ്ഞുനിന്നു. കേട്ടറിഞ്ഞ താരങ്ങൾ ഈ ചിത്രങ്ങൾ തങ്ങളുടെ ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഒക്കെ പങ്കുവച്ച് ജോബിയെ അഭിനന്ദിച്ചു. ലോക്ക്ഡൌണിൽ വീട്ടിലായപ്പോൾ സമയം പോകാൻ ഒരു രസത്തിന് ഫേസ്ബുക്കിൽ വരച്ച ഒരു ചിത്രമാണ് ഇലകൾ ക്യാൻവാസ് ആക്കിയാലോ എന്ന ചിന്തയിലേക്ക് ജോബിയെ എത്തിച്ചത്. മുൻ പരിചയം ഇല്ലാതിരുന്നിട്ട് കൂടി ജോബി മുന്നോട്ട് തന്നെ പോയി. ജോബിയുടെ വാക്കുകളിലേക്ക്, ഞാൻ ഈ ലീഫായിട്ട് തുടങ്ങുന്നത് ഈ ലോക്ക്ഡൌൺ നല്ലതാണ്. ആദ്യമേ ചെയ്തുകൊണ്ടിരുന്നത് പെൻസിൽ ആർട്ടാണ്. പെൻസിൽ ആർട്ട് ഞാൻ ചെയ്തു, ഒന്ന് രണ്ട് പടങ്ങളൊക്കെ വരച്ച് ഞാൻ ഫേസ്ബുക്കിലിട്ടു. ഫേസ്ബുക്കിലിട്ടിട്ട് ഒത്തിരി പെൻസിൽ ആർട്ടൊക്കെ ഫേസ്ബുക്കിൽ വന്നാണ്, വലിയ ലൈക്കും കമൻറ്റുകളൊന്നും കിട്ടിയില്ല. അങ്ങനെയാണ് ഞാൻ വേറെ ഏതെങ്കിലും ആർട്ട് ചെയ്യാം എന്ന് ആലോചിക്കുന്നത്. അങ്ങനെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തു, ഇപ്പോൾ ലീഫ് ആർട്ട് കണ്ടു. ലീഫ് ആർട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് പഠിച്ചു. അങ്ങനെ ഞാൻ ലീഫ് ആർട്ട് ചെയ്തു. ആദ്യമായിട്ട് ചെയ്തത് ഗാന്ധിജിയാണ്. ഗാന്ധിജി ലീഫ് ആർട്ട് ചെയ്തിട്ട് ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഇട്ടപ്പോഴത്തേക്ക് നല്ല പ്രതികരണമാണ് എനിക്ക് ലഭിച്ചത്. അങ്ങനെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു നീ ലീഫ് ആർട്ട് കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ലീഫ് ആർട്ട് തുടരുന്നു. ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നല്ല അഭിനന്ദനങ്ങൾ കിട്ടിയത് മോഹൻലാലിനെയും മഞ്ജു വാര്യരും ചെയ്തപ്പോഴാണ്. മോഹൻലാലിൻ്റെ ലീഫ് ആർട്ട് ചെയ്തപ്പോഴത്തേക്ക് മോഹൻലാലിൻ്റെ ഔദ്യോഗിക സൈറ്റായ ദ കംപ്ലീറ്റ് ആക്ടറിൽ ഇടുകയും ഒത്തിരി സുഹൃത്തുക്കൾ വിളിക്കുകയും ചെയ്തു. പിന്നെ മഞ്ജു വാര്യർ ചെയ്തപ്പോഴത്തേക്ക് മഞ്ജു വാര്യർ ഇൻസ്റ്റഗ്രാമിലിട്ടു, താങ്ക് യു ജോബി എന്നും പറഞ്ഞിട്ട് ഒരു അഭിനന്ദ സന്ദേശവും എനിക്ക് തന്നു. അപ്പോൾ ഇതാണ് ഈ ലീഫ് ആർട്ടിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരങ്ങളായിട്ട് ഞാൻ കാണുന്നത്. ജോബി ആദ്യം പെരാലിലയിൽ വരച്ചത് ഗാന്ധിജിയുടെ രൂപമാണ്. ഫേസ്ബുക്കിൽ അഭിനന്ദന പ്രവാഹമുണ്ടായപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ഇല ചിത്രം ട്രൈ ചെയ്തു. ഈ ചിത്രവും മോശമായില്ല. ലെനിൻ, രാജീവ് ഗാന്ധി, ഇ കെ നായനാർ, പിണറായി വിജയൻ, കെ കെ ശൈലജ, കലാഭവൻ മണി, പൃഥ്വിരാജ്, ഇലകളിൽ മുഖങ്ങൾ ഇങ്ങനെ ചിരിച്ചു. പ്ലാവില, ആഞ്ഞിലിൻ്റെ ഇല, അരയാലില, പേരാലില എന്നിവയിലൊക്കെയാണ് ജോബി ചിത്രങ്ങൾ ഒരുക്കുന്നത്. പെൻസിലിന് പകരം സർജിക്കൽ ബ്ലേഡാണ് ഉപയോഗിക്കുന്നത്. ഇലയുടെ ഞരമ്പുകൾ മുറിയാതെ ചിത്രമാക്കണം. ഒരു ചെറിയ പിഴവ് വന്നാൽ മതി, അത്രയും നേരത്തെ അധ്വാനം നഷ്ടമാകും. ഒരു മനുഷ്യന് ദൈവം അനുഗ്രഹിച്ചു നൽകുന്ന ഓരോ കഴിവും അമൂല്യമാണ്, വ്യത്യസ്തമാണ്. എന്നാൽ ഒരാൾ എങ്ങനെ അത് കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് അയാൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാകുന്നത്. ഇവിടെ ചിത്രരചനയിൽ തന്നെ വ്യത്യസ്തത സൃഷ്ടിക്കുന്ന ജോബിലാലിന് കൂടുതൽ ഉയരങ്ങൾ കണ്ടെത്താൻ ആകട്ടെ എന്ന് കർമ ന്യൂസ് ആശംസിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കർമ ന്യൂസ്.